ആറ്റിങ്ങലിൽ തൊഴിൽ മേള ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര നൈപുണ്യ വികസനം, യുവജനകാര്യ മന്ത്രാലയങ്ങളും നെഹ്റു യുവകേന്ദ്രയും സംയുക്തമായി സംഘടിപ്പിച്ച തൊഴിൽമേള ആറ്റിങ്ങൽ CSI സ്കൂളിൽ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. സ്വകാര്യ സ്ഥാപനങ്ങളിലെ തൊഴിലവസരങ്ങൾ യുവജനങ്ങൾക്ക് ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ തൊഴിൽമേള സംഘടിപ്പിച്ചത്. രാജ്യത്തെ യുവജനങ്ങളുടെ കഴിവുകൾ നാടിനും സ്വന്തം കുടുംബത്തിനും പ്രയോജനപ്പെടാൻ ഉതകും വിധം അവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്ന് വി മുരളീധരൻ പറഞ്ഞു. രാജ്യം പുരോഗതിയിലേക്ക് ചലിക്കണമെങ്കിൽ രാജ്യത്തെ യുവതീ യുവാക്കൾ അവസരങ്ങൾ ലഭ്യമാക്കണം. തൊഴിൽപരമായ ഇത്തരം അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനുള്ള ഒരു കേന്ദ്രം എന്ന നിലയിലാണ് തൊഴിൽമേളകൾ സംഘടിപ്പിക്കുന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. നൈപുണ്യ വികസനത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാർ അങ്ങനെ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികൾ അത് നാടിന്റെ പുരോഗതിക്ക് പ്രയോജനപ്പെടണം എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ന് ഇന്ത്യ ലോകത്തിലെ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് മാറിയിരിക്കുകയാണ്. ലോകം മുഴുവനുള്ള പ്രതീക്ഷയും വിലയിരുത്തലും വരുംകാലങ്ങളിൽ ഇന്ത്യ വീണ്ടും പുരോഗതിയിലേക്ക് നീങ്ങും എന്നുള്ളതാണ്. പക്ഷെ അത് സാധ്യമാവണമെങ്കിൽ നമ്മുടെ യുവതീ യുവാക്കൾക്ക് കൂടുതൽ അവസരങ്ങൾ ഉണ്ടാകണം. സാഹചര്യങ്ങൾ പ്രയോജനപ്പെടുത്താൻ ഉതകുന്ന വിധത്തിലുള്ള കഴിവുകൾ ആ കഴിവുകൾ വികസിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം. അതിനുവേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ഈ തരത്തിലുള്ള നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചത്. കേന്ദ്ര സർക്കാരിൽ നേരിട്ട് തൊഴിൽ ലഭിക്കാനുള്ള പദ്ധതികൾ അത് UPSC വഴിയും അതുപോലെയുള്ള മത്സര പരീക്ഷകളിലൂടെയും ഒക്കെ സാധാരണ നടക്കുന്നത് പോലെ തന്നെ എന്നാൽ ഒരുപക്ഷെ കുറെ കൂടി വേഗതയിൽ നടപ്പിലാക്കാനുള്ള ശ്രമം ആ ശ്രമം ഒരു വർഷത്തിൽ നടക്കുമ്പോൾ തന്നെ നമ്മുടെ രാജ്യത്ത് ഉയർന്നു വരുന്ന നിരവധി തൊഴിലവസരങ്ങൾ ആ തൊഴിൽ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കഴിവുള്ള ആളുകൾ ഇല്ലാത്തത് കാരണം ആ തൊഴിലവസരങ്ങൾ നികത്താൻ കഴിയാതെ പോകുന്ന ഒരു സാഹചര്യം അടക്കുന്നത്. കഴിഞ്ഞ ജോബ് എക്സ്പോകളിലെയൊക്കെ അനുഭവം പല കമ്പനികളും തൊഴിൽ അന്വേഷകരെ പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള ആളുകളെ പ്രതീക്ഷിച്ചുകൊണ്ട് അവര് എത്തിച്ചേരുകയും എന്നാൽ അർഹരായിട്ടുള്ള അപേക്ഷകരില്ലാത്തതുകൊണ്ട് ആ തൊഴിൽ അവസരങ്ങൾ അത് ഫില്ല് ചെയ്യാൻ സാധിക്കാതെ നികത്താൻ സാധിക്കാതെ പോകുന്ന ഒരു സാഹചര്യം അടക്കമുണ്ട്. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് തലങ്ങളിലാണ് ഈ തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. ഒന്ന്, സർക്കാരിന്റെ നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ, സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ, മറ്റ് സ്വകാര്യ സംരംഭങ്ങൾ വഴിയുള്ള അവസരങ്ങൾ, മൂന്ന്, സ്വയം തൊഴിൽ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ. കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രാലയം മേഖലാ ഡയറക്ടർ SC ഗോയൽ, നെഹ്റു യുവകേന്ദ്ര സ്റ്റേറ്റ് ഡയറക്ടർ M അനിൽകുമാർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റീജിയണൽ മാനേജർ സ്മിത S നായർ, ആറ്റിങ്ങൽ നഗരസഭാ കൌൺസിലർമാരായ സന്തോഷ്, ശാന്തകുമാരി, CSI ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രിൻസിപ്പൽ സിനി തോമസ്, നെഹ്റു യുവകേന്ദ്ര ജില്ലാ യൂത്ത് ഓഫീസർ സന്ദീപ് കൃഷ്ണർ എന്നിവർ സംസാരിച്ചു. 90 സ്വകാര്യ സ്ഥാപനങ്ങൾ തൊഴിൽമേളയിൽ രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ സ്ഥാപനങ്ങളിൽ നിന്നായി 5214 ഒഴിവുകളായിരുന്നു തൊഴിൽമേളയിൽ ലഭ്യമായത്. തൊഴിലന്വേഷകർക്കായി സെമിനാറുകളും സംഘടിപ്പിച്ചു. HP ന്യൂസ് 24x7. ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരു സാനിറ്ററി. സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം. വിഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി. ഒപ്പം RR വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2000 മുതൽ 2.5 ലക്ഷം വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം. മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു. സിറയുടെ സരോ സ്റ്റൈലിയർ ഷോറൂം, സരോ സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം ആറ്റിങ്ങൽ.
മൊബൈൽ 9447020511. ഇമെയിൽ sarvesanitary@gmail.com. sarvesanitary@ingel.